സമ്മതിച്ചു. എല്ലാ പാപവും ഞാൻ ഏറ്റോളാം, പക്ഷേ അതൊക്കെ കുറച്ച് നാളുകൂടി മാത്രം. നാടും നാട്ടുകാരും അറിയുന്നൊരു അച്ഛൻ എന്റെ കുഞ്ഞിനുണ്ടെന്ന് ഞാൻ തെളിയിക്കും. എങ്ങോട്ടും ഒളിച്ചോടിയതല്ല ഞാൻ. ഒരു തീരുമാനം എടുക്കും മുമ്പ് എനിക്ക് എന്റെ ലോയറിനെ കാണണമായിരുന്നു. ഡി എൻ എ ടെസ്റ്റിനെ കുറിച്ച് എനിക്കുള്ള സംശയങ്ങൾ തീർക്കണമായിരുന്നു. അതിനുവേണ്ടി പോയതാ ഞാൻ. നീ എവിടെ പോയാലും ഞങ്ങൾക്കൊന്നുമില്ല. എന്താ നിന്റെ തീരുമാനം? അത് പറ. ഇപ്പൊ പറയാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ ഭാര്യ തീരുമാനങ്ങൾ ഒരു വലിയ സദസ്സിന് മുന്നിലല്ലേ അറിയിക്കൂ. കുടുംബത്തിലുള്ളവരെയും ഇല്ലാത്തവരെയും ഒക്കെ വിളിച്ചുകൂട്ടിയല്ലേ ഇവളിന്നലെ എന്റെ ആത്മാഭിമാനത്തിന് മേൽ കളങ്കം ചാർത്തിയത്. അതുപോലെ എല്ലാരെയും വിളിക്കും. കോറും തികഞ്ഞു എന്ന് ബോധ്യമായ ക്ഷണിക്കപ്പെട്ട സദസ്സിന് മുന്നിൽ വെച്ച് തന്നെ ഞാൻ എന്റെ തീരുമാനം പറയാം. എല്ലാവരെയും ഞാൻ വിളിക്കാം. ആര് വിളിച്ചാലും എനിക്കൊന്നുമില്ല. കാവ്യച്ച് ധൈര്യമായിട്ടിരിക്കും. അരുതാത്തതൊന്നും സംഭവിക്കില്ല. എല്ലാവർക്കും എന്തൊരു സന്തോഷായിരുന്നു എന്നറിയോ? ആ ശ്രീകുട്ടി ഞാഞ്ഞൂല് വരെ എന്റെ മുന്നിൽ വന്ന് നിന്ന് പൊളച്ചു. സാരമില്ല ആന്റി, എല്ലാവരുടെയും പത്തിക്ക് തന്നെ ആഞ്ഞടിക്കാൻ ഞാനിങ്ങ് വന്നില്ലേ. കൂടുതൽ വാചകോടിയൊന്നും വേണ്ട. നിന്റെ തീരുമാനം എന്താന്ന് വെച്ചാ പറയും. അത് കഴിഞ്ഞിട്ട് വേണം നിന്നെ ഇവിടെ നിർത്തണോ പറപ്പിക്കണോ എന്ന് തീരുമാനിക്കാൻ. ഞാൻ ഇവിടെ തന്നെ കാണും. പറപ്പറക്കാൻ പോകുന്നതേ നീയാ. അല്ല, ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നവരല്ല ഇന്ന് ഇവിടെ വേണമെന്ന് നീ പറഞ്ഞിരുന്നില്ലേ? നീതു പറഞ്ഞു. എന്നിട്ട് ജീവയുടെ അച്ഛമ്മയുടെയും മീഡിയേറ്ററെ കാണുന്നില്ലല്ലോ. അവൻ നിന്റെ ബോയ് ഫ്രണ്ട്സിന്റെ ലിസ്റ്റ് എടുക്കാൻ പോയോ? ലിസ്റ്റ് എടുത്തോണ്ട് വരട്ടെ അയാൾ. ഇല്ലാത്ത പേരുകൾ ഞാൻ തന്നെ പറഞ്ഞു കൊടുക്കാം. നീതുവിനെ ഇന്നലെ എല്ലാവരുടെ മുമ്പിൽ നീചമായി അവഹേളിച്ചവനാ സിദ്ധു. നീതു തീരുമാനം പറയുമ്പോ അവനും ഇവിടെ ഉണ്ടാവണം. സിദ്ധു ഇവിടെ ഇല്ലാന്ന് പറഞ്ഞ് തീരുമാനം വൈകിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നീതു ഇവിടെ തുടരണോ വേണ്ടോ എന്ന് ഇപ്പൊ തന്നെ തീരുമാനിച്ചേ പറ്റൂ. സിദ്ധു ഇവിടെ ഇല്ലാത്തത് ഞാൻ വലിയ വിഷയമാക്കുന്നില്ല. എന്റെ തീരുമാനം അയാളെ അറിയിക്കാൻ ഇവിടെ ആവശ്യത്തിന് ആൾക്കാരുണ്ടല്ലോ. തീരുമാനം തീരുമാനം എന്ന് പറഞ്ഞ് ഇങ്ങനെ ടെൻഷൻ അടിപ്പിക്കാതെ നീ കാര്യം പറ നീതു. പറയാം, ഇനി വെച്ച് താമസിപ്പിക്കുന്നില്ല. രാവിലെ ഞാൻ പോയത് എന്റെ ലോയറെ കാണാന്. കുഞ്ഞിന് ടെസ്റ്റ് നടത്തുന്നതിൽ അപാകതയൊന്നുമില്ല എന്ന് അയാൾ പറഞ്ഞു. അതുകൊണ്ട് ഡി എൻ എ ടെസ്റ്റിനുള്ള സമ്മതപത്രം കാവ്യയ്ക്ക് ഒപ്പിട്ട് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. പക്ഷേ ലോയർ എന്നോടൊരു കാര്യം ചോദിച്ചു. കുഞ്ഞു ജീവയുടേതാണെന്ന് ഉറച്ച ബോധ്യം എനിക്കുണ്ട്. എന്നിട്ടും മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടി എന്റെ ചോരക്കുഞ്ഞിനെ ക്രൂരമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതുകൊണ്ട് എനിക്കെന്താ നേട്ടമെന്നാ ലോയർ ചോദിച്ചത്. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് നിയമപരമായി തെളിയിക്കല്ലേ. അതിൽ പരം എന്ത് നേട്ടോ നീ ഉദ്ദേശിക്കുന്നത്? പണമാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പറഞ്ഞോ. നീ ചോദിക്കുന്നത് തരഞ്ഞ്. നിങ്ങളുടെ അച്ഛമ്മ നിങ്ങളുടെ ഭാര്യയുടെ പേരിൽ എഴുതി വെച്ച മുഴുവൻ എനിക്ക് വേണം. എന്താ തരാൻ പറ്റുമോ? പറ്റില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് കാശിന്റെ ഹുങ്ക് കാട്ടി എന്നെ വരട്ടെ.
എനിക്ക് വേണ്ടത് പണമല്ല, ഒരു ഉറപ്പാണ്. ഉറപ്പോ? അതെ, ആ ഉറപ്പ് തരേണ്ടത് നിങ്ങളും നിങ്ങളുടെ ഭാര്യയും അച്ഛമ്മയും ചേർന്നാണ്. എന്റെ പരിശുദ്ധിയെ തെറ്റിദ്ധരിച്ചതിനും പരസ്യമായി അവഹേളിച്ചതിനും പകരമായി ഒരു കാര്യം നിങ്ങൾ സമ്മതിക്കണം. നിങ്ങളുടെയും ഡി എൻ എ പരിശോധിച്ച് എന്റെ കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് തെളിഞ്ഞ് കാവ്യ ഉപേക്ഷിച്ച് എന്നെ വിവാഹം കഴിക്കാമെന്ന് നിങ്ങൾ മൂന്ന് പേരും വാക്ക് തരണം. അത് ന്യായം. ആ ഉറപ്പ് കിട്ടിയില്ലെങ്കിലും വെറുതെ പരിശോധന നടത്തിയിട്ട് എന്തിനാ റിപ്പോർട്ട് അരമാരയെ പൂട്ടിവെക്കാൻ? ജീവ എന്നെ വിവാഹം കഴിച്ചില്ലെങ്കിൽ ആ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ട് ഒരു പ്രയോജനമേ ഉണ്ടാവൂ. എന്റെ കുഞ്ഞിനെ സ്കൂളിൽ ചേർക്കുമ്പോ അച്ഛന്റെ പേരിന്റെ സ്ഥാനത്ത് ജീവയുടെ പേര് വെക്കും. പിന്നെ വർഷങ്ങളോളം കേസ് നടത്തിയ ആ കുഞ്ഞിന് അച്ഛന്റെ സ്വത്തിന്റെ ഓഹരിയും ലഭിച്ചേക്കാം. അതിനുവേണ്ടിയല്ലോ ഞാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്. എനിക്ക് വേണ്ടത് എന്റെ കണ്ണേട്ടനല്ലേ. എന്താ ആരുമൊന്നും മിണ്ടാത്തത്? എല്ലാവരുടെയും നാം ഇറങ്ങിപ്പോയോ? എനിക്ക് സമ്മതം. നിന്റെ കുഞ്ഞിന്റെ അച്ഛൻ എന്റെ ഭർത്താവാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം ഞാൻ ഈശ്വരമഠത്തിന്റെ പടിയിറങ്ങും. ഡിവോഴ്സ് ഞാൻ തന്നെ ആവശ്യപ്പെടുകയും പിടിച്ചു വാങ്ങുകയും ചെയ്യും. ഡിസിഷൻ പറഞ്ഞു. ജീവേ അച്ഛമ്മ എന്താ ഒന്നും പറയാത്തത്? ഏത് സാഹചര്യത്തിലായാലും കാവ്യ ഉപേക്ഷിക്കാനോ നിന്നെ സ്വീകരിക്കാനോ ഞാൻ തയ്യാറല്ല. കണ്ണന്റെ അഭിപ്രായം തന്നെ എന്റെയും. ഞാൻ വിളക്കി ചേർത്ത ബന്ധം പിരിക്കാൻ എനിക്ക് സമ്മതമല്ല. എങ്കിൽ കുഞ്ഞിന് പരിശോധന നടത്താൻ എനിക്കും സമ്മതമല്ല. ഇവള് പറയുന്ന നിബന്ധന നിങ്ങൾ രണ്ടുപേരും അംഗീകരിക്കണം. അംഗീകരിച്ചേ പറ്റൂ. നടക്കില്ല, മറ്റൊരു വിവാഹം എനിക്ക് ജന്മത്തുണ്ടാവില്ല. ഇനി ഒരുവളെ കണ്ണന്റെ ഭാര്യാസ്ഥാനത്ത് ഞാൻ ഈശ്വരമഠത്തിലേക്ക് സ്വീകരിക്കില്ല. അത് കൊള്ളാം. ഇനിയിപ്പ എന്തിനാ സ്വീകരിക്കുന്നത്? നീത് ഇവിടെ സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞില്ലേ? കഴിഞ്ഞ തലമുറയിൽ സംഭവിച്ചതൊക്കെ ഈശ്വരമഠത്തിൽ ആവർത്തിക്കും. എന്റെ കുഞ്ഞ് ഒരു പരിശോധനയും കൂടാതെ ഈശ്വരമഠത്തിൽ വളരും. നിങ്ങളുടെ കുഞ്ഞായി തന്നെ. പന്തിപ്പോ നിങ്ങളുടെ മൂന്ന് പേരുടെയും കോർട്ടില. തീരുമാനം എടുക്കാൻ ഇന്നലെ നിങ്ങൾ നീതുവിന് നൽകിയതുപോലെ 24 മണിക്കൂർ സമയം ഞാൻ നിങ്ങൾക്ക് തരുക. അത് കഴിഞ്ഞാ പിന്നെ ഡി എൻ എ ടെസ്റ്റ് എന്നൊരു വാക്ക് പോലും ഇവിടെ ആരും ഉച്ചരിച്ചു പോകരുത്. വെല്ലുവിളി ഏറ്റെടുക്കാൻ കണ്ണട്ടൻ മടിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു വെറും വെല്ലുവിളി അല്ല മോളെ, ഈശ്വരമഠത്തെ തകർക്കാനുള്ള ആഗ്നേയാസ്ത്രമാണ്. പക്ഷെ തെറ്റ് ചെയ്തിട്ടില്ലാന്ന് കണ്ണട്ടൻ ഉറപ്പുണ്ടല്ലോ. സപ്പോർട്ടിന് ഞാനും ഉണ്ട്. പിന്നെ എന്താ പ്രശ്നം?
അവളുടെ കോൺഫിഡൻസ് കണ്ടപ്പോ സത്യത്തിൽ എന്റെ ടെൻഷൻ കൂടി. എന്തിന്? അവളെ കളങ്കപ്പെടുത്തിയിട്ടുണ്ടോന്നുള്ള സംശയം ബാക്കിയാണോ ഇപ്പോഴും? ഒരിക്കലുമില്ല. പിന്നെ ഡി എൻ എ ടെസ്റ്റിൽ എന്തെങ്കിലും കൃത്രിമം കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട്. ഒരിക്കലും അത് സാധിക്കില്ല. 100% ശാസ്ത്രീയമായ പരിശോധനയാണ് ഡി എൻ എ ടെസ്റ്റ്. അവളുടെ കുഞ്ഞിന്റെ അച്ഛന് ഈ കുടുംബത്തിലെ അംഗങ്ങളുടെ ഡി എൻ എയുമായി വിദൂര ബന്ധമുണ്ടെങ്കിൽ പോലും അതാ പരിശോധനയിൽ തെളിയും. ഇതൊക്കെ എനിക്കും അറിയാം. പക്ഷെ ഏതെങ്കിലും സ്വാധീനം ഉപയോഗിച്ച് ലാബ് റിസൾട്ടിൽ തിരിമറി നടത്തിയാലോ? ഞാനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് അവൾ വരുത്തി തീർത്താലോ? അതൊക്കെ കെട്ടുകഥകളിൽ മാത്രം നടക്കുന്ന സംഭവങ്ങളാ. കോടതി ഉത്തരവോടുകൂടി ഉത്തരവാദിത്തപ്പെട്ട ലാബിൽ നടത്തുന്ന ടെസ്റ്റ് ആർക്കും അട്ടിമറിക്കാൻ കഴിയില്ല. കോടതിയിലും നിയമത്തിലുള്ള നിന്റെ വിശ്വാസം കൊണ്ടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. ചതിയുടെയും പകയുടെയും ലോകം ഒരുപാട് കണ്ടവനാ ഞാൻ. ആ ലോകത്തെ ക്രൂരതകൾക്ക് പരിധികളില്ല. അവിടെ നിന്ന നീതുവിന്റെ വരവ്. ഇതൊക്കെ വെറുതെ പറയുന്ന മുട്ടാപ്പോക്കുകളാണെന്ന് എനിക്കറിയാം. കണ്ണേട്ടൻ ഇപ്പോഴും നിങ്ങളുടെ കുഞ്ഞു തന്നെയാണോ അതെന്ന് സംശയമുണ്ട്. അതുകൊണ്ടാ നീതു ആവശ്യപ്പെട്ട ഉറപ്പ് അവൾക്ക് കൊടുക്കാത്തത്. അല്ല, ആ കുഞ്ഞ് എന്റേതല്ല. എങ്കിൽ നിങ്ങൾ നീതുവിന്റെ നിബന്ധന സമ്മതിക്ക്. കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്ന് തെളിയാണെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് അവളെ സ്വീകരിക്കാവുന്ന വാക്കുകൊടുക്ക. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ എന്തിനാ ഭയക്കുന്നത്? അതാ എനിക്ക് മനസ്സിലാവാത്തത്. ശരി, ഞാൻ സമ്മതിക്കാം. പക്ഷേ റിസൾട്ടിൽ എന്തെങ്കിലും തിരിമറി കാട്ടി ഡി എൻ എ ടെസ്റ്റ് അവൾ പോസിറ്റീവ് ആക്കിയ നിന്റെ വാക്ക് പാലിക്കാനായി ഞാൻ നിന്നെ ഡിവോഴ്സ് ചെയ്യാം. നമുക്ക് പിരിയാം. പക്ഷെ അവളുടെ കഴുത്തിൽ താലി ചേർത്താൻ ഞാൻ ഉണ്ടാവില്ല. അങ്ങനൊരു ദുരന്തം കൂടി എൻ്റെ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഞാൻ ഈ ലോകം വിട്ടു പോയിരിക്കും. ഇത് വെറും വാക്കല്ല, ഈശ്വരമഠത്തിലെ കണ്ണന്റെ പ്രതിജ്ഞയാണ്. കണ്ണന് നിന്നോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അവന്റെ വാക്കുകളിലുണ്ട് മോളെ. അങ്ങനെയുള്ള അവന് നിന്നോട് തെറ്റ് ചെയ്യാനാവില്ല. ഈ നിമിഷം മുതൽ ഞാൻ എന്റെ കണ്ണനെ വിശ്വസിക്കുക. പക്ഷെ അച്ഛമ്മേ, കണ്ണേട്ടൻ ഇപ്പൊ വേണ്ടത് നമ്മുടെ വിശ്വാസമല്ല, നീതു എന്ന ഊരാക്കുടുക്കിൽ നിന്നുള്ള മോചനമാ. ശരിയാണ്, പക്ഷെ പരിശോധനയിൽ കൃത്രിമം കാണിക്കാൻ പറ്റുമെന്നുള്ള അവന്റെ ആശങ്കയും നമ്മൾ കണക്കിലെടുക്കണം. അങ്ങനെ വല്ലതും സംഭവിച്ചാലോ? കണ്ണൻ പറഞ്ഞ നീ കേട്ടില്ലേ? നീ ഇല്ലാതായാൽ പിന്നെ ജീവിച്ചിരിക്കില്ലെന്നല്ലേ അവൻ പ്രതിജ്ഞയെടുത്തത്? നമുക്ക് പാലിക്കാൻ പറ്റാത്ത ഉറപ്പുകളൊന്നും കൊടുത്ത് ഈ പരിശോധന നടത്തണ്ട. മറ്റെന്തെങ്കിലും വഴി ആലോചിക്കാം. മറ്റൊരു വഴിയും ഈ പ്രശ്നത്തിലില്ല. എനിക്കൊരു കാര്യം കൂടി ബോധ്യമായി. നീതു പഠിച്ചത് നമ്മുടെയൊക്കെ ദൗർബല്യത്തിലാണ്. എന്നെ പിരിയാനും അവളെ ഉൾക്കൊള്ളാനും ഈശ്വരമഠത്തിന് കഴിയില്ലെന്ന് അവൾക്കറിയാം. കണ്ണേട്ടന്റെ അച്ഛമ്മയുടെ ആ മനസ്സ് മുതലെടുത്ത് അവളൊരു നിബന്ധന വെച്ചു. ആ നിബന്ധന നിങ്ങൾ അംഗീകരിക്കില്ലെന്ന് അവൾ മുൻകൂട്ടി കണ്ടിരുന്നു. അവൾ ഉദ്ദേശിച്ച പ്രതിസന്ധിയിൽ ഈ കുടുംബത്തെ അവൾ എത്തിച്ചു. ഈ വീട്ടിൽ ഇനി ഡി എൻ എ ടെസ്റ്റ് എന്ന ആവശ്യം ഉയരില്ലെന്ന് അവൾക്കറിയാം. അവളുടെ കുതന്ത്രത്തിൽ നിങ്ങൾ വീണു. ഞാൻ തോറ്റുപോയി. പക്ഷേ പിടിച്ചു നിൽക്കാനുള്ള ഈ കുടുംബത്തിന്റെ അവസാനത്തെ അത്താണിയാണ് ഈ പരിശോധനയെന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട്
നിങ്ങളൊക്കെ എന്നെ അനുസരിച്ചേ പറ്റൂ. കണ്ണേട്ടനും അച്ഛമ്മയും അവളുടെ നിബന്ധനയ്ക്ക് വഴങ്ങണം. അവളാണ് ജയിക്കുന്നതെങ്കിൽ എന്നെ ഉപേക്ഷിച്ച് അവളെ സ്വീകരിക്കാമെന്ന് വാക്കുകൊടുക്കണം. ഈശ്വരമഠത്തിന്റെ പുതിയ അവകാശിയുടെ കൽപ്പനയാണോ ഇത്? അതെ, കൽപ്പന തന്നെയാണിത്. അനുസരിക്കാത്തവരെ പുറത്താക്കുമെന്നല്ല എന്റെ കൽപ്പന, ഞാൻ സ്വയം പുറത്താവുമെന്ന്. ഡി എൻ എ ടെസ്റ്റ് നടന്നില്ലെങ്കിൽ ഒരിക്കലും ഒരിക്കലും നിങ്ങളാരും പിന്നെ എന്നെ കാണില്ല. ടെസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടിയാ നീ പുതിയ അടവെടുത്തതെന്ന് എനിക്കറിയാം. നിന്റെ കുഞ്ഞ് ഏട്ടന്റെ അല്ല എന്നുള്ള സംശയം എനിക്ക് വീണ്ടും കൂടി. എന്നെ മോശക്കാരിയായി ചിത്രീകരിക്കാൻ നീ ഇപ്പൊ പലവട്ടം ശ്രമിച്ചു കഴിഞ്ഞു. ഇനി ഇത് സഹിക്കാൻ എനിക്ക് വയ്യ. ഞാൻ പ്രതികരിച്ചോന്നിരിക്കും. നീ എന്ത് പ്രതികരിക്കുന്ന പറയുന്നത്? എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം താ. ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി അച്ഛമ്മയും ഏട്ടനും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ള നിബന്ധനകൾ വെച്ചതെന്തിനാ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? അല്ല, ഇന്ദിരാന്റിയുമായി സംസാരിച്ചിട്ടാ ഞാൻ ആ കണ്ടീഷൻ വെച്ചത്. ഡി എൻ എ ടെസ്റ്റ് നടത്താൻ വേണ്ടി അച്ഛമ്മയും ഏട്ടനും ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് ഉറപ്പുള്ള നിബന്ധനകൾ വെച്ചതെന്തിനാ? അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ? അല്ല, ഇന്ദിരാന്റിയുമായി സംസാരിച്ചിട്ടാ ഞാൻ ആ കണ്ടീഷൻ വെച്ചത്. ഞാൻ വിശ്വസിക്കില്ല. നീ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയെന്നായിരുന്നു ഞാനും അമ്മയും ഭയന്നിരുന്നത്. നീയുമായി അങ്ങനെ ഒരു സംസാരം നടന്നിരുന്നെങ്കിൽ നീ വരില്ലെന്ന് അമ്മ ഭയക്കില്ലായിരുന്നു. ഏട്ടനെയും കാവ്യച്ചനും മുമ്പിൽ നല്ല കുട്ടി ചമയ നീ പോയ നേരത്ത് ഇവൾ എന്റെ മിസ്ഡ് കോൾ കണ്ട് തിരിച്ചു വിളിച്ചിരുന്നു. ടെസ്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ കാവ്യ ഉപേക്ഷിച്ച് ഇവളെ ജീവ വിവാഹം കഴിക്കണമെന്ന് നിബന്ധന വെക്കാൻ ഞാൻ തന്നെയാ ഇവളോട് പറഞ്ഞത്. എന്തിന്? കാവ്യയെ ഉപേക്ഷിക്കുമെന്ന് വെറും വാക്ക് പറയാൻ പോലും അച്ഛമ്മയ്ക്കും ഏട്ടനും ആവില്ലെന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടെ? വെറും വാക്കല്ല, സത്യമുള്ള വാക്ക് തന്നെ അവര് പറയും. കാരണം ജീവിയുടെ നിരപരാധിത്വം തെളിയിക്കാൻ അവരുടെ മുമ്പിൽ വേറെ വഴിയില്ല. അതിനുവേണ്ടി കാവ്യ തന്നെ മുൻകൈയെടുത്ത് രണ്ടുപേരെയും കൊണ്ട് സമ്മതിപ്പിക്കും. അക്കാര്യത്തിൽ ഇന്ദിരാബായിക്ക് ഒരു സംശയമില്ല. പരിശോധന കഴിയുമ്പോൾ കുഞ്ഞിന്റെ അച്ഛൻ ജീവ തന്നെയാണെന്ന് തെളിയും. അങ്ങനെ തെളിഞ്ഞാലും ജീവ ഇവളെ സ്വീകരിക്കുന്ന എന്താ ഉറപ്പ്? മീഡിയയിലൂടെ താറടിക്കുന്നതൊന്നും ഒരു പ്രശ്നമല്ലെന്നല്ലേ ഇപ്പോഴത്തെ അവന്റെ നിലപാട്? കൊച്ചിന് ചെലവിന് കൊടുക്കാം, പക്ഷെ നീതൊരു വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് അവൻ പറഞ്ഞാലോ? അതുണ്ടാവരുത്. സുരക്ഷിതമായ ജീവിതം ഉറപ്പാക്കാന്ന് ഇവൾക്ക് വാക്ക് കൊടുത്തിട്ടാ ഞാൻ ഇവളെ ഈ കളിക്ക് ഒപ്പം കൂട്ടിയത്. ഇവളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി മാത്രമാണ് കണ്ടീഷൻസ് വെക്കാൻ പറഞ്ഞത്. നിന്റെ സംശയമൊക്കെ മാറിയോ ശിവാനി? പാവങ്ങൾ, എന്റെ പ്ലാൻ എന്താന്ന് നിങ്ങൾക്കും അറിയില്ലല്ലോ. എന്നെ ഒപ്പം കൂട്ടിയതാണത്രേ. ഈ കളിക്ക് ഞാൻ നിങ്ങളെ ഒപ്പം കൂട്ടിയത്. നീ എന്താ ആഹാരം കഴിക്കാതിരിക്കുന്നത്? കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയില്ലേ? നീതുവിന്റെ നിബന്ധനയ്ക്ക് വഴങ്ങണോ വേണ്ടോ എന്ന് നമുക്ക് രാവിലെ തീരുമാനിക്കാം. നീ പോയി ആഹാരം കഴിക്ക, പട്ടിണി ഒന്നിനും പരിഹാരമല്ല. കണ്ണേട്ടനും അച്ഛമ്മയും ഞാൻ പറയുന്നത് അനുസരിക്കാതെ ഞാൻ ജലപാനം പോലും നടത്തില്ല. എന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിച്ച് അഭിമാനത്തോടെ എനിക്ക് തല ഉയർത്തി നിൽക്കണം. അതിന് നീതു പ്രസവിക്കുന്ന കുഞ്ഞിന് വിദഗ്ധ പരിശോധന നടത്തിയേ പറ്റൂ. നീതു പരിശോധനയിൽ കൃത്രിമം കാട്ടുമെന്ന് ഭയന്ന് നിങ്ങൾ രണ്ടാളും അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാൽ
കണ്ണേട്ടിനുമേൽ വീണിരിക്കുന്ന ഈ കളങ്കത്തിന്റെ കറ ഒരിക്കലും മായില്ലാന്ന് എനിക്കറിയാം. എന്റെ ആശങ്ക നീ എന്താ കാവ്യം മനസ്സിലാക്കാത്തത്? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ആരെക്കാളും ഉറപ്പുള്ളവനാ ഞാൻ. എന്റെ ആശങ്ക നീ എന്താ കാവ്യം മനസ്സിലാക്കാത്തത്? തെറ്റ് ചെയ്തിട്ടില്ലെന്ന് നിങ്ങൾ ആരെക്കാളും ഉറപ്പുള്ളവനാ ഞാൻ. പക്ഷേ എന്തെങ്കിലും തിരുമറി നടത്തി വിധി അവൾക്ക് അനുകൂലമാക്കിയാൽ എനിക്ക് നഷ്ടപ്പെടുന്നത് നിന്നെയാ. ഞാനും നീയും ഒരുമിച്ച് ആഗ്രഹിച്ച ജീവിതമാ. നമ്മൾ ഒരുമിച്ചുള്ള ജീവിതവും നമ്മൾ ആഗ്രഹിച്ച കുഞ്ഞു ഇനി ഉണ്ടാവണമെങ്കിൽ നീതുവിന്റെ കണ്ടീഷൻസ് കണ്ണേട്ടനും അച്ഛമ്മയും അനുസരിച്ചേ പറ്റൂ. നീതു പറഞ്ഞ സമയപരിധിക്കുള്ളിൽ അച്ഛമ്മയും കണ്ണേട്ടനും സമ്മതം മൂളിയില്ലെങ്കിൽ എല്ലാ ഭാരവും ഇറക്കി വെച്ച് ആരോടും പറയാതെ ഞാൻ ഇറങ്ങും. എന്നെ തിരിച്ചു കൊണ്ടുവരാൻ പിന്നെ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. നിങ്ങളോ എന്റെ വീട്ടുകാരോ ഒന്നും പിന്നെ എന്നെ കാണില്ല. ആർക്കും പിടിതരാതെ ഈ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു കോണിൽ ഒളിക്കാൻ എന്നെ സഹായിക്കാൻ ഇഷ്ടം പോലെ സുഹൃത്തുക്കളുണ്ട്. തനിയെ ജീവിക്കാൻ ധൈര്യവും തൻ്റെ ഇടവും എനിക്കുണ്ടെന്ന് കണ്ണേട്ടന് സംശയമൊന്നുമില്ലല്ലോ. ഇല്ല, ഒരു സംശയവുമില്ല. പക്ഷേ നിനക്കങ്ങനെ പോവാനാവില്ല. എന്നെ അച്ഛമ്മയെ മറക്കാൻ നിനക്ക് കഴിയുമായിരിക്കും. ആന്റിയെയോ? ആന്റിയെ ഉപേക്ഷിക്കാൻ നിനക്ക് പറ്റുമോ? എവിടെയെങ്കിലും ഞാൻ ഉണ്ടെന്നുള്ളൊരു ഉറപ്പ് മതി അമ്മയ്ക്ക്. അമ്മ സമാധാനമായി ജീവിച്ചോളൂ. എന്റെ തീരുമാനം ഞാൻ അച്ഛമ്മയെ അറിയിച്ചു കഴിഞ്ഞു. നീതുവിനെ കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള പേപ്പറുകൾ ഞാൻ നാളെ റെഡിയാക്കും. അവൾ ആവശ്യപ്പെട്ട ഉറപ്പ് കൊടുത്ത് അവളെ കൊണ്ട് നിങ്ങൾ ഒപ്പിടിയിപ്പിച്ചില്ലെങ്കിൽ പിന്നെ ഈശ്വരമഠത്തിൽ എന്ത് നടന്നാലും അതിന് ഉത്തരവാദികൾ കണ്ണേട്ടനും അച്ഛമ്മയും മാത്രമായിരിക്കും. കുഞ്ഞു നിന്റേതാണെന്ന് തെളിഞ്ഞാൽ കാവ്യമോളെ ഉപേക്ഷിച്ച് നീതുവിനെ വിവാഹം ചെയ്തു കൊള്ളാമെന്ന് നീ സമ്മതിക്കണം.